നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിക്കാനുള്ള വമ്പിച്ച നീക്കമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ജോർജ് കുര്യനെ കൂടി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പി ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയമെന്നത് ബി ജെ പിയുടെ കേരളത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ച സംഭവമാണ്. കേരളത്തിൽ ബി ജെ പി ലക്ഷ്യപ്പെടുന്നത് ഇനി ഭരണമാണ്. കേരളം ഒരിക്കൽ ബി ജെ പി ഭരിക്കുമെന്ന് നരേന്ദ്രമോദിയൊക്കെ പറഞ്ഞപ്പോൾ അന്നതിനെ പുച്ഛിച്ച് തള്ളിയവരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട് തുറക്കില്ലെന്ന് പിണറായിയും വി ഡി സതീശനും ഒരുപോലെ ആവർത്തിച്ചു. ഒടുവിലിത വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി, ചരിത്ര നേട്ടത്തോടുകൂടി തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി ലോക്സഭയിലേക്കെത്തി. കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രം ഇനി പറയുന്നത് സുരേഷ് ഗോപിക്ക് മുമ്പും സുരേഷ് ഗോപിക്ക് പിൻപും എന്ന രീതിയിലാകും. അത്തരത്തിൽ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. ആ ചരിത്രം തിരുത്തിക്കുറിച്ചതിന് പിന്നാലെ കേരളത്തിൽ വമ്പിച്ച നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം. നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ, അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിൻ്റെയും രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇനി സുരേഷ് ഗോപിക്കാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ കർമ്മ പദ്ധതി ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു. ആ കർമ്മ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങൾ ഇനി മാറി മറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിൽ എല്ലാ കാലത്തും തങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന വോട്ടാണ് ക്രൈസ്തവ വോട്ടെന്ന് വിചാരിച്ച് നടന്നിരുന്നു കേരളത്തിലെ വലതുപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ഇടതുമുന്നണിയുമൊക്കെ. എന്നാൽ അത്തരമൊരു വ്യാമോഹം ഇനി നടക്കില്ല എന്ന് തൃശ്ശൂരിലൂടെ അവർ തിരിച്ചറിഞ്ഞു. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ തോതിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചതിന് പിന്നിൽ ക്രൈസ്തവ വോട്ടുകളുടെ സാന്നിധ്യമുണ്ട് എന്നത് ആർക്കും തന്നെ തള്ളിക്കളയാനാകാത്ത കാര്യമാണ്. അത് ഒരു ശുഭസൂചനയായി ബി ജെ പി കണക്കാക്കുന്നു. ക്രൈസ്തവരെ പാർട്ടിയോട് ചേർത്ത് നിർത്താൻ ബി ജെ പി ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. ഇപ്പോൾ ഇതാ ക്രൈസ്തവരുടെ സഹായം, ആ ക്രൈസ്തവരുടെ സഹായം ബി ജെ പിക്ക് അധികാരത്തിലെത്താനുള്ള ഏറ്റവും വലിയ വഴിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വരും വർഷങ്ങളിൽ കാസയടക്കമുള്ള ക്രൈസ്തവ, ഏറ്റവും ശക്തമായ ക്രൈസ്തവ സംഘടനകളടക്കം നേരിട്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ എൻ ഡി എയോടൊപ്പം ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലവും വിദൂരമല്ല. ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ ബി ജെ പിയോടൊപ്പം ചേരുന്ന, എൻ ഡി എയോടൊപ്പം ചേരുന്ന കാലവും വിദൂരമല്ല. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതുന്ന, കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന വലിയ പരിശ്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നത് എൻ ഡി എയുടെ അട്ടിമറി വിജയമാണെന്നതിന് ഒരു തർക്കവുമില്ല. അതിൻ്റെ തുടക്കമാണ് ജോർജ് കുര്യൻ്റെ മന്ത്രിസഭാ പ്രവേശം. നമുക്കറിയാം, ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താൻ ബി ജെ പി കേരളത്തിൽ ശ്രമം തുടങ്ങിയിട്ട് നാളേറെയായി. ഗോവയിലും മേഘാലയയിലും മണിപ്പൂരിലും അടക്കം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും ബി ജെ പി വമ്പിച്ച വിജയം നേടിയിരുന്നു. എന്നിട്ടും ഭൂരിപക്ഷ സമുദായത്തിന് മേൽക്കോയ്മയുള്ള കേരളത്തിൽ ഒരിക്കലും ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഗോവയിലും മേഘാലയയിലും മണിപ്പൂരിലുമൊക്കെ എന്താണ്, ക്രൈസ്തവ വിഭാഗങ്ങൾ ബി ജെ പിയോടൊപ്പമാണ്. അവിടെ നിരന്തരമായി ബി ജെ പി ജയിക്കുന്ന അരുണാചൽ പ്രദേശിലൊക്കെ ബി ജെ പിക്ക് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പരിപൂർണ പിന്തുണയാണ്. കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയോട് അകറ്റിയതിൽ ഇടത് വലതുപക്ഷങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ ബി ജെ പി ക്രൈസ്തവ വിരുദ്ധരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നു. അതിന് ഒരു വിഭാഗം ക്രൈസ്തവ പുരോഹിതരും കൂട്ടുനിന്നിരുന്നു ഇത്രയും കാലം എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആ സാഹചര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. ക്രൈസ്തവ വിഭാഗവുമായി നരേന്ദ്രമോദി കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സൗഹൃദം
ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ അലയൊലികൾ കേരളത്തിലേക്കും വരികയാണ്. കേരളത്തിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ബി ജെ പിയുടെ ഒപ്പം ചേർന്നിരിക്കുന്നു. ആ ഒപ്പം ചേർന്നതിൻ്റെ അനുകരണങ്ങളാണ് പല നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി 1 സ്ഥാനത്താണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി 2 സ്ഥാനത്താണ്. ഇനി കോൺഗ്രസിൻ്റെ പോക്കറ്റിലല്ല ക്രൈസ്തവ വോട്ടുകളെന്ന് ഉറപ്പിച്ച് ക്രിസ്ത്യാനികൾ പറയും. ഇനി സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പോക്കറ്റിലല്ല ക്രൈസ്തവൻ്റെ വോട്ട് എന്ന് ക്രിസ്ത്യാനികൾ തറപ്പിച്ചു പറയും. ഇനി ക്രൈസ്തവൻ ബി ജെ പിയോടൊപ്പം ചേരുകയും ബി ജെ എൻ ഡിയോടൊപ്പം ചേരുകയും ചെയ്യുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിനുള്ള ചുമതല നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിയുടെ കീഴിൽ കേരളത്തിൽ ബി ജെ പി ജൈത്രയാത്ര നടത്തും. സുരേഷ് ഗോപിക്ക് കൂട്ടായി കഴിഞ്ഞ 40 വർഷക്കാലത്തെ സേവന പ്രവർത്തന പാരമ്പര്യവുമായി ജോർജ് കുര്യനും ഉണ്ടാകും. എല്ലാ കാലത്തും ബി ജെ പിയുടെ ഒരു ക്രൈസ്തവ മുഖമായിരുന്നു ജോർജ് കുര്യൻ. ഒരിക്കൽ അൽഫോൺസ് കണ്ണന്താനത്തിനെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചതാണ്. അന്ന് അത് അത്ര കണ്ട് ലക്ഷ്യം കണ്ടില്ലെങ്കിൽ കൂടി ഇക്കുറി ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് വമ്പിച്ച സാധ്യതകളെക്കുറിച്ചാണ്. വരാനിരിക്കുന്ന വലിയ അട്ടിമറി വിജയത്തിനുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. ഇത് കേവലം ഒരു തന്ത്രമല്ല, മറിച്ച് കേരളം പിടിക്കാനുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. കേരളം പിടിക്കണം ബി ജെ പിക്ക്. നേരത്തെ കേരളത്തിൽ നിയമസഭയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബി ജെ പിയെ പുച്ഛിച്ച് തള്ളിയവരുണ്ട്. നേമത്തോ രാജഗോപാൽ ജയിച്ചു. ലോക്സഭയിൽ ഒരു സീറ്റ് നേടുമെന്ന് കഴിഞ്ഞ തവണ നരേന്ദ്രമോദി കേരളത്തിലെത്തി പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ പരിഹസിച്ചു പലതവണ. ഒടുവിൽ തൃശ്ശൂർ എന്ന സീറ്റ് തൃശ്ശൂരിലെ ജനത തങ്കത്തളികയിൽ വച്ച് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നു. മാതാവിന് സ്വർണക്കിരീടം വച്ചപ്പോൾ വിവാദമുണ്ടാക്കിയ ആളുകൾക്ക് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. തൃശ്ശൂർ പുരം അലങ്കോലപ്പെടുത്തിയവർക്കുള്ള കൃത്യമായ മറുപടി തൃശ്ശൂരിലെ ജനത നൽകിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. അടുത്ത ലക്ഷ്യം നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിൻ്റെ ഭരണം പിടിക്കണം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ കേരളത്തിൽ പിടിക്കണം. ആ കേരളത്തിൽ പരമാവധി സീറ്റുകൾ പിടിച്ച് ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ പിന്തുണ വേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നാണ്. കാരണം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടത് മുന്നണികൾ എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ പുരോഹിതനെ വിവരദോഷി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തുവെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ക്രൈസ്തവ സമൂഹം സംഘടിതമല്ലാത്ത ക്രൈസ്തവ സമൂഹത്തിന് എന്തും പറയാനുള്ള ആർജവം ഇപ്പോൾ സി പി എമ്മിനുണ്ട്, പിണറായി വിജയനുണ്ട്. ആ അവസ്ഥ മാറിമറിയണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം, രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം ദേശീയതയിലൂന്നിയുള്ള പ്രവർത്തന പാതയിലേക്ക് വരാൻ കേരളത്തിലെ ക്രൈസ്തവർ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഒപ്പം ചേർന്നാൽ കേരളത്തിലെ ഭരണം ബി ജെ പി എൻ ഡി എ നേടുന്ന കാലം വിദൂരമല്ല. അതൊരു സാധ്യമല്ലാത്ത സ്വപ്നമല്ല, അത് അസാധ്യമായ സ്വപ്നമല്ല, അത് സാധ്യമായ സ്വപ്നം തന്നെയെന്ന് സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുന്നു. ജോർജ് കുര്യനിലൂടെ വലിയൊരു സന്ദേശമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നാൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള വലിയ സന്ദേശം. അതുകൊണ്ട് ഈ ജോർജ് കുര്യൻ എന്ന നേതാവിൻ്റെ മന്ത്രിസഭാ പ്രവേശം, അത് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച്, കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച്, എൻ ഡി എ സംബന്ധിച്ച് ചരിത്രപരമായൊരു ചുവടുവയ്പ്പാണ്. കേരളം പിടിക്കാനുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിൻ്റെയും ഒക്കെ വമ്പൻ തന്ത്രങ്ങളുടെ ഫലമാണ് അത്.